കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത് കോവിഡ് പരിശോധനാ സമയത്ത് തൻ്റെ പേര് മാറ്റി നൽകി അബി എന്ന് പേര് നൽകിയും വിലാസം മാറ്റി നൽകിയുമൊക്കെ വലിയ ഒളിച്ചുകളി നടത്തി എന്നുള്ള ആരോപണം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ശരിതെറ്റുകൾ എന്തായാലും അതിൽ അഭിജിത്ത് നൽകിയ വിശദീകരണത്തിൽ ന്യായമുണ്ടെന്ന് വാദിക്കുന്നവരുള്ളപ്പോഴും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സംസ്ഥാനത്തെ ശ്രദ്ധേയനായ യുവ നേതാവ് എന്നുള്ള നിലയിൽ അഭിജിത്തും അഭിജിത്തിനോടൊപ്പം ഉണ്ടായിരുന്ന കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമൊക്കെ ഒക്കെ കാട്ടേണ്ടിയിരുന്ന ഒരു സുതാര്യതയും ജാഗ്രതയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയേണ്ടി വരുന്നുണ്ട് അതേക്കുറിച്ചുള്ള തർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ അത് തുടരട്ടെ പക്ഷേ കെ എം അഭിജിത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഈ വിഷയത്തിൻ്റെ വ്യാപ്തിയും പരപ്പും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ട് കെ എം അഭിജിത്തിന് ഇപ്പോൾ ഇത്തരത്തിൽ തൻ്റേതല്ലാത്ത ഒരു വീട്ടിൽ ക്വാറൻ്റൈനിൽ ഇരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും പേര് മറ്റൊന്ന് നൽകി ഒരു പരിശോധനയിൽ പങ്കെടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായി എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് അത് അഭിജിത്തിൻ്റെ മാത്രം പ്രശ്നമല്ല അഭിജിത്ത് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ആ രാഷ്ട്രീയ പ്രസ്ഥാനവും അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിന് വലിയ ഉത്തരവാദികളാണ് അങ്ങനെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല നമ്മുടെ ഭരണകൂടവും അതിന് ഒരു വലിയ തോതിൽ ഉത്തരവാദികളാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന പ്രതിഷേധ സമരങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഈ രോഗവ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ഭരണപക്ഷം ആരോപിക്കുന്നുണ്ട് ശരിയാണ് പ്രതിപക്ഷം നടത്തുന്ന പല സമരങ്ങളിലും പങ്കെടുത്ത ആളുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചതും അതുവഴി പോലീസുകാർക്ക് വലിയ തോതിൽ രോഗബാധ ഉണ്ടായതുമൊക്കെ സംസ്ഥാനത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ താളം തെറ്റിക്കുന്നുണ്ട് പ്രതിഷേധ സമരങ്ങൾ ഒഴിവാക്കണമെന്നുള്ള പലവട്ടം ഉള്ള അഭ്യർത്ഥനയും രാഷ്ട്രീയ പാർട്ടികൾ അനുസരിക്കാതിരുന്നതിൻ്റെ ഒടുവിലത്തെ ഒരിരയായി മാറുകയായിരുന്നു അഭിജിത്ത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പ്രതിപക്ഷ സമരങ്ങൾ ഒരു വശത്ത് അങ്ങനെ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് മറ്റൊരു വലിയ ആഘോഷം നടക്കുന്നുണ്ട് ഭരണപക്ഷത്തിൻ്റേതായി ഉദ്ഘാടന മഹാമഹങ്ങൾ ആദ്യമൊക്കെ ഓൺലൈനിലായിരുന്നു ഈ ഉദ്ഘാടന പരിപാടികൾ നടന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി വലിയ ആൾക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഉദ്ഘാടന പരിപാടികൾ നടക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അത്തരത്തിലുള്ള ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കുന്നുമുണ്ട് മുഖ്യമന്ത്രി എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുമായി അടുത്തിടപഴകേണ്ടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർ പല ഘട്ടങ്ങളിൽ പല ആൾക്കൂട്ടങ്ങളിൽ ഈ പറയുന്ന സമരമുഖങ്ങളിൽ ഒക്കെ വലിയ പങ്കാളിത്തം സജീവ പങ്കാളിത്തം വഹിക്കൂരുന്ന ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം മന്ത്രിമാരുടെ കാര്യത്തിലും അതുതന്നെ അത്തരത്തിൽ പൊതു ഇടങ്ങളിൽ ധാരാളമായി സമ്പർക്കമുള്ള നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരമാവധി പൊതുജനങ്ങളുമായുള്ള ഇടപെടലുകൾ ഒഴിവാക്കുക എന്നുള്ള ആ ഒരു നയത്തിൽ നിന്ന് എല്ലാവരും വ്യതിചലിച്ചിരിക്കുന്നു ഇവിടെ പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷവും അത് ചെയ്യുന്നു തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തു വരുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് വ്യാപകമായ ഉദ്ഘാടനങ്ങളാണ് നടക്കുന്നത് അപ്പോൾ തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ അതിന്റെ പേരിലും നടക്കുന്നുണ്ട് മറുവശത്ത് പ്രതിപക്ഷം നടത്തുന്നത് സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമര പരിപാടികൾ ഒരു വശത്ത് പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുമ്പോൾ മറുവശത്ത് ഉദ്ഘാടന മഹാമുഖങ്ങളിലൂടെ ആളുകളുമായുള്ള വലിയ സമ്പർക്കം ഈ രാഷ്ട്രീയ നേതാക്കൾ ഉറപ്പുവരുത്തുന്നുണ്ട് അപ്പോൾ അത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം കുറ്റമായി നമുക്ക് കാണാനേ ആകില്ല മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ പ്രതിഷേധ പരിപാടികൾ ഒഴിവാക്കണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രാധാന്യത്തോടെ ഒഴിവാക്കപ്പെടേണ്ടതാണ് ഈ പറയുന്ന ഉദ്ഘാടന മഹാമുഖങ്ങളും മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ എന്തിനാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നടക്കുന്നത് തങ്ങളുടെ നാട്ടിലൊരു വികസനം വന്നിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെയൊക്കെ ആളുകളെ അറിയിക്കാൻ അല്ലെങ്കിൽ ആളുകൾക്കത് കാഴ്ചയിൽ അനുഭവവേദ്യമാകാൻ ഒരു അവസരം ഉണ്ടായിരിക്കേ നമ്മൾ ഇത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ അതിനുവേണ്ടിയുള്ള തിടുക്കം കാട്ടുന്നത് എന്തിനാണ് പ്രതിപക്ഷ കക്ഷികളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഈ രാജ്യം മുഴുവൻ ലോക്ക്ഡൗണിലായിരുന്ന അവസരത്തിൽ നമ്മുടെ പ്രതിഷേധങ്ങളും നമ്മുടെ പ്രതിരോധങ്ങളുമൊക്കെ നമ്മൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയത് നമ്മുടെ വീടുകളിലിരുന്ന് രേഖപ്പെടുത്തി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി രേഖപ്പെടുത്തി മാധ്യമങ്ങൾ വഴി രേഖപ്പെടുത്തി അങ്ങനെയൊരു അവസ്ഥയിലേക്ക് നാം വീണ്ടും ചിന്തിച്ചാൽ എന്താണ് പ്രശ്നം നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നാം അപകടസ്ഥിതി തരണം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരവസ്ഥയുള്ളപ്പോൾ നാം ബോധപൂർവം ഒരുക്കിയെടുക്കുന്ന ചില അവസ്ഥാവിശേഷങ്ങളാണ് ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് അഭിജിത്തും ഒരിരയായി മാറിയത് അത് അഭിജിത്തിൻ്റെ മാത്രം കുറ്റമല്ല എന്ന് നാം ഓർക്കണം അഭിജിത്തിനെ ഒരു വശത്ത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു പുനർവിചിന്തനം അനിവാര്യമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കൂടി ഒന്ന് മടങ്ങിപ്പോണം